ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പാവയ്ക്ക സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാവയ്ക്ക സാമ്പാർ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പാവയ്ക്ക നന്നായിട്ട് കഴുകി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ പാവയ്ക്കയൊക്കെ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി പാവയ്ക്ക സാമ്പാർ തയ്യാറാണ്. ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കാൽ കപ്പ് ഉഴുന്നുപരിപ്പും 12 വറ്റൽമുളകും 1 ടീസ്പൂൺ കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ ഉഴുന്നുപരിപ്പിന്റെ കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉഴുന്നുപരിപ്പിന്റെ കളറൊക്കെ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് മതിയാകും. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ വറുത്ത് വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ അരച്ച ശേഷം പറയാം. അപ്പോൾ ഞാനിതാ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് അരച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാവയ്ക്ക സാമ്പാർ തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ആ ഉഴുന്നുപരിപ്പൊക്കെ വറുത്ത സമയത്ത് കുറച്ച് ഓയിൽ ബാക്കിയുണ്ടായിരുന്നു, ആ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക വഴറ്റിക്കൊടുത്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പാവയ്ക്കയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ചെറുപരിപ്പ് അഥവാ പയറുപരിപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ചെറുപരിപ്പിന് പകരം സാമ്പാർ പരിപ്പ് അതായത് തുവരപ്പരിപ്പ് ഉപയോഗിക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ചോറും ഈ പാവയ്ക്ക സാമ്പാറും തൈരും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ കറി നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ കറി ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് മതിയാകും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ പാവയ്ക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.